സ്നേഹമുള്ളവരെ യകൂദരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ് പെസഹാ തിരുനാള് ഈ പെസഹാ തിരുനാളിലാണ് ഈശോ വിശുദ്ധ കുർബാനയും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനായി പൗരോഹിത്യവും സ്ഥാപിച്ചത് എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുവാൻ ഈശോ പെസഹാ തിരുനാള് തിരഞ്ഞെടുത്തത് എന്താണ് പെസഹായും വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധം ഈ ബന്ധം മനസ്സിലാക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ അർത്ഥം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും പെസഹ ആചരണത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായത്തിലാണ് ഈജിപ്തിലെ അടിമത്വത്തിൽ നിന്ന് വാഗ്ദാന നാട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് കർത്താവ് ഇസ്രായേൽ ജനത്തിന് വാഗ്ദാനം നൽകുന്നു ഈ വാഗ്ദാനത്തിന് നൽകുന്ന ഉറപ്പിൻ്റെ അടയാളമാണ് പെസഹ കർത്താവ് ഇസ്രായേൽ ജനത്തോട് അരുളി ചെയ്തു നിങ്ങൾ പെസഹ ഭക്ഷിക്കണം രക്തമുദ്ര പതിക്കണം പെസഹ ഭക്ഷിച്ച് രക്തമുദ്ര ഉള്ളവരെ മരണത്തിൽ നിന്ന് കർത്താവ് രക്ഷിച്ചു എന്നാൽ പെസഹ ഭക്ഷിക്കാത്തവരെ രക്തത്തിൻ്റെ മുദ്രയില്ലാത്തവരെ സംഹാരദൂതൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി വാഗ്ദാന നാട്ടിലേക്ക് നയിക്കുന്ന ഓർമ്മയാണ് പെസഹാ തിരുനാളിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഘടകം ഈ പെസഹ തിരുനാളിൻ്റെ അവസാനത്തിൽ പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധികം പതിനാലാം വാക്യത്തിൽ കർത്താവ് നിർദ്ദേശിച്ചു എല്ലാ തലമുറകളും പെസഹാ തിരുനാൾ കർത്താവിൻ്റെ തിരുനാളായി അനുസ്മരിക്കണമെന്ന് അതിൻ്റെ ഭാഗമായി എല്ലാ യകൂദരും തലമുറകളായി ദൈവത്തിൻ്റെ ആലയമായ ജെറൂസലത്തേക്ക് തീർത്ഥാടനം നടത്തും ജെറൂസലത്ത് എത്തുമ്പോൾ അവർ തീർത്ഥാടനത്തിൻ്റെ പരിസമാപ്തി എന്നോണം പെസഹ ഭക്ഷണം കഴിച്ച് തിരുനാൾ ആഘോഷിക്കും പെസഹ തിരുനാളിൻ്റെ മുഖ്യ രണ്ട് ഘടകങ്ങളായിരുന്നു ഈ തീർത്ഥാടനവും പെസഹ അത്താഴവും ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മളും തീർത്ഥാടകരാണ് ദൈവഭവനത്തിലേക്കുള്ള തീർത്ഥാടകരാണ് ഓരോ ക്രിസ്തീയ വിശ്വാസിയും ദൈവഭവനത്തിലേക്കുള്ള യാത്രയിൽ സ്വർഗ നാട്ടിലേക്കുള്ള യാത്രയിൽ മരണം സംഭവിക്കാതിരിക്കണമെങ്കിൽ പെസഹ ഭക്ഷിച്ച പെസഹ കുഞ്ഞാടിൻ്റെ മുദ്രയുള്ളവരായിരിക്കണമെന്നുള്ളതാണ് വിശുദ്ധ കുർബാനയുടെ ഏറ്റവും വലിയ അർത്ഥം വിശുദ്ധ കുർബാനയും പുതിയ പെസഹായാണ് പെസ്സഹ കുഞ്ഞാടിനെ ഭക്ഷിക്കുന്നവർ പെസഹ കുഞ്ഞാടിൻ്റെ രക്തമുദ്രയുള്ളവർ മരണം സംഭവിക്കാതെ ജീവിക്കുമെന്ന് വിശുദ്ധ വചനവും സാക്ഷിക്കുന്നു യോഗനാൻഡസ് വിശേഷത്തിൽ ആറാം അധ്യായം അമ്പതാം വാക്യത്തിലും വിശുദ്ധ കുർബാനയിലും നമ്മൾ പലപ്പോഴും പ്രഘോഷിക്കുന്നു ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല തീർത്ഥാടനത്തിൽ പെസഹ ഭക്ഷണം വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിന് ഉറപ്പും ഊർജവുമാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ ഈശോ അരുളി ചെയ്യുന്നുണ്ട് ഇത് എൻ്റെ ശരീരമാണ് ഇത് എൻ്റെ രക്തമാണ് നിങ്ങളിത് ഭക്ഷിക്കുവിൻ നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ ലൂക്കാഡ്സ് വിശേഷം ഇരുപത്തിരണ്ടാം അദ്ദേഹം പത്തൊമ്പതാം വാക്യത്തിലാണ് വ്യക്തതയോടുകൂടെ സാക്ഷിക്കുക വിശുദ്ധ കുർബാന സ്ഥാപനത്തിനു ശേഷം നിങ്ങൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ ചെയ്യുവനെന്ന ആ വാക്കിന് ഗ്രീക്ക് വാക്ക് നൽകിയിരിക്കുന്നത് പൊയ്യയോ എന്നുള്ള വാക്കാണ് അത് ഏറ്റവും മനോഹരമായതും ശക്തവുമായിട്ടുള്ള നിർദ്ദേശമാണ് കൽപ്പനയാണ് എന്നാൽ പെസഹ ആചരണത്തിനു ശേഷം പെസഹ തിരുനാളിനു ശേഷം ദൈവം കൊടുക്കുന്ന കൽപ്പന നിങ്ങൾ ഈ പെസഹ അനുസ്മരിക്കണമെന്നാണ് ഒന്ന് അനുസ്മരണവും രണ്ടാമത് ചെയ്യണം എന്നുള്ള നിർദ്ദേശവുമാണ് ചെയ്യണമെന്നുള്ളതിന് നമ്മുടെ ജീവിതത്തിൽ അതൊരു ആചാരമല്ല അനുഷ്ഠാനമല്ല ഏറ്റവും പ്രത്യേകമായി മദർ തെരേസയോട് ഒരു വ്യക്തി ചോദിച്ചു അമ്മ അമ്മ ചെയ്യുന്ന ഈ പ്രവർത്തികൾ കാരുണ്യത്തിൻ്റെ പ്രവർത്തികൾ സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ ഇത്തരത്തിലുള്ള അറപ്പുളവാക്കുന്ന വ്യക്തികളുടെ അടുത്തേക്ക് പോലും ഞങ്ങൾക്ക് ചെല്ലാൻ സാധിക്കുകയില്ല അമ്മ അവരെയൊക്കെ എടുത്തുകൊണ്ട് പരിഗണിക്കുന്നത് കാണുമ്പോൾ അറപ്പുളവാക്കുന്ന അല്ലെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന രോഗികളെയും വ്യക്തികളെയൊക്കെ അമ്മ ശുശ്രൂഷിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു ഇതെങ്ങനെയാണ് അമ്മയ്ക്ക് സാധിക്കുന്നത് വളരെ എളുപ്പത്തിൽ അമ്മ മദർ തെരേസ ഉത്തരം പറഞ്ഞു എനിക്കും അതത്ര എളുപ്പമല്ല അതെൻ്റെ കഴിവല്ല അതിന് കാരണം വിശുദ്ധ കുർബാനയാണ് വിശുദ്ധ കുർബാന അതെന്നെ നിർബന്ധിക്കുന്നു വിശുദ്ധ കുർബാന എന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു ഇത് എൻ്റെ ശരീരമാണ് ഇത് എൻ്റെ രക്തമാണ് നിങ്ങളും ഇതുപോലെ മുറിയപ്പെടണമെന്ന് ഓരോ വിശുദ്ധ കുർബാനയും എന്നെ ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ടാണ് ഈ ശുശ്രൂഷ എനിക്ക് ശക്തിയായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് ഇതൊരു മാനുഷികമായിട്ടുള്ള ശക്തിയല്ല എന്ന് അമ്മ വ്യക്തതയോടുകൂടെ പ്രഘോഷിക്കുന്നു പോൾ ആറാമൻ മാർപ്പാപ്പ ജെറുസലേമിൽ സെക്കിയോൻ ഊട്ടുശാലയിൽ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച സ്ഥലത്ത് വന്ന് പറഞ്ഞു ഇത് സ്നേഹത്തിൻ്റെ ഒരു പാഠശാലയാണ് എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ പാഠശാലയാണ് സെഗിയോൻ ഊട്ടുശാല സെഗിയോൻ ഊട്ടുശാലയിൽ നിന്നും സ്നേഹത്തിൻ്റെ ബാലപാഠങ്ങൾ ക്രൈസ്തവർക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്ന് ഇപ്പോൾ ആറാമൻ മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുന്നു ഇതുതന്നെയാണ് ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ പൗരോഹിത്യം സ്ഥാപിക്കുമ്പോഴും വ്യക്തതയോടുകൂടെ അരുളി ചെയ്യുന്നു നിങ്ങളും മുറിയപ്പെടണം നിങ്ങളും ചൊരിയപ്പെടണം നിങ്ങളുടെ ജീവിതവും ഗോതമ്പ് മണി പോലെ അഴിഞ്ഞ് ഇല്ലാതാകണം നിങ്ങളുടെ ജീവനെ സംരക്ഷിക്കുകയല്ല ആ ജീവനെ മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യണം ബലിയായി അർപ്പിക്കപ്പെടണം അവിടെയാണ് നമ്മുടെ ജീവിതം ശക്തമായ പെസഹ കുഞ്ഞാടായിട്ട് മാറുന്നത് പുതിയ പെസഹായുടെ ഏറ്റവും വലിയ അർത്ഥമെന്ന് പറയുന്നത് നിങ്ങൾ പെസഹ ഭക്ഷിക്കണം പെസഹായായി നിങ്ങൾ മാറണം അതാണ് ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതവും മുറിയപ്പെടാനുള്ളതാണെന്ന് വിശുദ്ധ കുർബാന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധ കുർബാന നമ്മെ നിർബന്ധിക്കുന്നു വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിനു മുമ്പ് ഈശോ ശിക്ഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുമ്പോഴും സ്നേഹത്തിൻ്റെ കൽപ്പന നൽകുമ്പോഴും ഇതുതന്നെയാണ് അർത്ഥമാക്കിയത് നീ നിൻ്റെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കണം ശുശ്രൂഷിക്കണം ഗോതമ്പ് മണി പോലെ നിലത്തു വീണ് അഴിയണം നിൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കണം നിൻ്റെ ശത്രുക്കളെ സ്നേഹിക്കണം ഒരു മൈൽ ദൂരം നടക്കാൻ ചോദിക്കുന്നവനോട് രണ്ടു മൈൽ ദൂരം നീ നടക്കണം നിൻ്റെ ഒരു കരണം തടിക്കുന്നവനും അറുകരണം കൂടി നീ കാണിച്ചു കൊടുക്കണം എന്നുള്ള വചനങ്ങളിലെല്ലാം നീ മുറിയപ്പെടണമെന്നുള്ള സന്ദേശമാണ് നീ വിശുദ്ധ കുർബാനയാകണമെന്നുള്ള സന്ദേശമാണ് നിനക്ക് നൽകുക പെസക ഭക്ഷിച്ച് പെസഹായാകാൻ നിനക്ക് സാധിക്കണം പെസഹായ എന്നുള്ളതിൻ്റെ ആത്യന്തികമായിട്ടുള്ള അർത്ഥം കടന്നുപോകൽ എന്നാണ് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഈ ലോകത്തുനിന്ന് സ്വർഗ്ഗനാട്ടിലേക്ക് നിത്യജീവനിലേക്ക് കടന്നു പോകാനായി ഓരോ വിശുദ്ധ കുർബാനയും എനിക്ക് ശക്തിയായി തീരട്ടെ പെസഹായുടെ രണ്ടാമത്തെ അർത്ഥമെന്ന് പറയുന്നത് പെസഹ കുഞ്ഞാട് തന്നെയാണ് പെസഹ ഭക്ഷിക്കുന്നതിലൂടെ പെസഹ കുഞ്ഞാടായി മാറാനായി എനിക്ക് നിങ്ങൾക്കും സാധിക്കണം ഈശോ മുറിയപ്പെട്ടതുപോലെ ഈശോ ചൊരിയപ്പെട്ടതുപോലെ എൻ്റെ ജീവിതവും ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടണം മറ്റുള്ളവർക്ക് വേണ്ടി ചൊരിയപ്പെടണം അതിലൂടെ സ്വർഗനാട്ടിലെത്താൻ ഈ വിശുദ്ധ കുർബാന എനിക്ക് ശക്തിയാകണം മുറിയപ്പെടാനുള്ള ശക്തി ഓരോ ദിനത്തിലും നൽകപ്പെടണം അതാണ് പെസഹാ തിരുനാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശവും ഏറ്റവും വലിയ അനുഗ്രഹവും ഈ വിശുദ്ധ കുർബാനയിൽ പെസഹാ തിരുനാളിൽ നമുക്ക് പ്രാർത്ഥിക്കാം തമ്പുരാനെ പെസ്സകാ ഭക്ഷിച്ച പെസഹ ആയി സ്വർഗനാട്ടിലെത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ